ഹലോ, ഞാനിന്നൊരു സ്പെഷ്യൽ അപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നത്. നമ്മുടെ ചിപ്പി അപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എരുന്ത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എരുന്ത് എന്നാ പറയുക. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് ഞാൻ അതിൻ്റെ പിക്ക് മേലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ എരുന്തൊന്ന് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷെല്ലെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു രണ്ട് സവാള ഇതുപോലെ കുഞ്ഞാക്കി കട്ട് ചെയ്തതും ഒരു അരക്കപ്പ് മല്ലിയിലയും പുതിനയിലയും പിന്നെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പിലും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് പച്ചമുളകും എല്ലാം ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഉപ്പൻ്റെ റെസിപ്പി ആട്ടോ, ഉപ്പൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഉമ്മയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഒതുക്കിയത് ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങയും ചെറിയുള്ളി നമ്മുടെ പെരിഞ്ജീരകം കൂടി അല്പം വെള്ളം ചേർത്തിട്ട് ഒതുക്കി വെച്ചതാട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് നമ്മുടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണേ. അപ്പം നിങ്ങളെല്ലാവരും ഈ എരുന്ത് ചിപ്പിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എന്താ പറയുക, ഒരു സംശയവുമില്ല. പിന്നെ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. നമ്മുടെ ദോശൻ്റെ ഒക്കെ മാവ് പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററല്ല വേണ്ടത്, കുറച്ച് തിന്നായിട്ടുള്ള ബാറ്ററാട്ടോ വേണ്ടത്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിപ്പിയും കൂടി ചേർത്ത് കൊടുക്കുക. മീൻസ് നമ്മുടെ എരുന്ത് ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഉപ്പിടാൻ മറന്നു പോകരുത്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങാ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്കിത് എന്താ പറയുക, ഒന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ ചീനഞ്ചട്ടിയിൽ എന്താ പറയുക, വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ കയ്യിൽ വെച്ചിട്ടാട്ടോ ഇത് പാർന്നു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അപ്പം പോലെ ആയിട്ട് അത് പൊങ്ങി വരും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പം തന്നെ കേട്ടോ നമ്മുടെ ചിപ്പിയപ്പം.